കഴിഞ്ഞ വർഷം അവസാനിച്ചത് കരളലിയിപ്പിക്കുന്ന ഒരു ദൃശ്യവിരുന്നോടെയായിരുന്നു. കണ്ടിറങ്ങിയ എല്ലാ മനുഷ്യരും, പ്രേക്ഷകരെന്ന് പറയുന്നില്ല, ഉള്ളിൽ മനുഷ്യത്വത്തിന്റെ ചെറിയൊരു കണികയുള്ള എല്ലാവരും ഒരിറ്റു കണ്ണീരോടെ കണ്ടിറങ്ങിയ ചിത്രമായിരിക്കും സൗദി വെള്ളയ്ക്ക. ചിത്രം ഇപ്പോൾ സോണി ലിവിൽ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ കഥയേക്കാൾ ആ കഥ പറഞ്ഞവതരിപ്പിക്കുന്ന രീതിയാണ് ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിച്ചതെന്ന് തോന്നുന്നു. ഐഷാറാവുത്തറും സത്താറും രണ്ടുപേരും നമ്മെ ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട് ചിന്തിപ്പിച്ചു. രണ്ടുപേരും രണ്ട് എക്സ്ട്രീമിൽ നിന്നുകൊണ്ടാണ് നമ്മെ ചിന്തിപ്പിച്ചതും വേദനിപ്പിച്ചതും എന്ന് മാത്രം. ഹൃദയം കൊണ്ട് മനുഷ്യരെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന സത്താറിന്റെ തലച്ചോറില്ലായ്മ കൊണ്ട് അയാൾ അനുഭവിക്കുന്ന നിസ്സഹായതയാണ് നമ്മെ വേദനിപ്പിച്ചതെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ആളുകൾ നമുക്കിടയിലുമുണ്ട്. നമുക്കവരുടെ ഇല്ലായ്മകളോട് ചിലപ്പോൾ പുച്ഛമായിരിക്കാം, മറ്റു ചിലപ്പോൾ ദേഷ്യവും. അതുകൊണ്ടാവുമല്ലോ സത്താറിനെ നന്നേ അറിയാവുന്ന സുഹൃത്ത് ബ്രിട്ടോ ഒരു ഘട്ടത്തിൽ അയാളോട് ദേഷ്യപ്പെടുന്നത്. സത്താറിന്റെ അത്തരം നിസ്സഹായത തന്നെയാണ് ജനലരികിൽ അയാളെ നോക്കി നിൽക്കുന്ന അയൽക്കാരി പെൺകുട്ടിയോടും അയാൾക്ക് പറയാനുണ്ടായിരുന്നത്. ഇത്തരം മനുഷ്യരെ സമൂഹം ചിലപ്പോൾ പേടിത്തൊണ്ടനെന്നും മണ്ണുണ്ണിയെന്നുമുള്ള ഇരട്ടപ്പേരോടെ അഭിസംബോധന ചെയ്യുമായിരിക്കും. പക്ഷെ അവരും മനുഷ്യരല്ലേ, അവർക്കും ജീവിക്കണ്ടേ? സത്താറിന്റെ പിൻവാങ്ങൽ അത്തരമൊരു ചോദ്യം കൂടി അവശേഷിപ്പിച്ചതിനാലാവാം സത്താർ ഒരു വേദനയായി കടന്നു പോകുന്നത്. ഇനി ഐഷാ റാവുത്തറിലേക്ക് വന്നാൽ അവരൊരു പോരാളിയാണെന്നേ ഞാൻ പറയൂ. പ്രായം വകവയ്ക്കാത്ത പോരാളി, അത് തന്നെയാണ് അവരെ വേദനയോടെ നോക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകവും എന്ന് തോന്നുന്നു. കേവലം സഹതാപമല്ല അവരോട് തോന്നുന്നത്, അവരെ കാണുമ്പോൾ തന്നെ ഒരു എനർജിയാണ്. തുടക്കത്തിലെ മൊരട് സ്വഭാവം കാണുമ്പോൾ ശകലമൊക്കെ ദേഷ്യം വരുമെങ്കിലും ജീവിതം കൊണ്ട് അവർക്ക് വന്നു ചേർന്നതാണ് ആ സ്വഭാവമെന്ന് പിന്നീടുള്ള കഥാപാത്രത്തിന്റെ വളർച്ച സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിലെ ഒറ്റപ്പെടൽ ഐഷാ റാവുത്തർ എന്ന പടുവൃദ്ധയെ തന്റെ ഇന്നലകളിലെ ആർജവത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ആ കഥ സാധാരണ ഒരു മാസ് ബീജിയമിനേക്കാളും ശക്തി കാഴ്ചക്കാരന് തരുന്നുണ്ട്. തുടക്കത്തിൽ സ്വന്തമായി പാചകം ചെയ്തു തുടങ്ങുന്ന ഐഷമ്മയ്ക്ക് പിന്നീട് ഒരു യൂണിറ്റ് സ്ത്രീകൾ കൂടി ഉണ്ടാകുന്ന ആ വളർച്ച, കോടതി ചിലവിന് സ്വന്തമായി പണം കണ്ടെത്തുന്ന ആ കാഴ്ച, അധികം ചിരിക്കാത്ത, അധികം സംസാരിക്കാത്ത, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ആ സ്ത്രീയുടെ ജീവിതം എല്ലാ സ്ത്രീകൾക്കും ഒരു പ്രചോദനമാണ്. അവർ ശരിക്കും ഒരു ഐഷാ റാവുത്തർ തന്നെയാണ്, പേര് പോലെ കനമുള്ള ഒരു സ്ത്രീ. സിനിമാ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.